കടത്തനാടൻ രുചിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അമ്മൂമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന മധുര കൊഴക്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അരക്കിലോ പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 കപ്പ് പൊടിക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചില പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം കാണുമല്ലോ, അതുകൊണ്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് വേണം മിക്സാക്കിയെടുക്കാൻ. ഇനി ഇതിങ്ങനെ അമർത്തി വെച്ചു കൊടുത്ത് തരിയൊക്കെ അലിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്നതിന് മുമ്പേ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചെടുത്തതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ലൂസായിട്ടോ അധികം കട്ടിയോ ഇല്ലാതെ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. വെള്ളം നല്ലോണം തിളച്ചാൽ വേണം ഓരോന്നായി ഇതുപോലെ ഉരുട്ടി വെച്ചു കൊടുക്കാൻ. ഈ സമയത്ത് കൈവെള്ളാതിരിക്കാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചു കൊടുത്താൽ മതി. ഇതെന്നോട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. ഇത് നമ്മൾ മധുരത്തിലിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, എന്നാൽ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കറി കൂട്ടി കഴിക്കാവുന്നതാണ്. എങ്ങനെയായാലും നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കുഴക്കട്ട നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനും പോയതിനു ശേഷം വേണം മുറിച്ചെടുക്കാൻ. ചൂട് പോയതിനു ശേഷം ഓരോന്നും ഇതുപോലെ നീളത്തിൽ തന്നെ 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ മതി. ഇതിനു വേണ്ടി നമ്മൾ 300 ഗ്രാം ശർക്കര എടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണിത്. ഈ ഒരു ശർക്കര പനി കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കുഴക്കട്ട എല്ലാം ശർക്കര പനിയിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഒരു ശർക്കര പനി വറ്റി വരുന്നത് വരെ ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ വറ്റി കുഴക്കട്ടയിൽ നല്ലോണം പൊതിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കും. നമ്മുടെ അമ്മൂമ്മമാരുടെ സ്നേഹം പോലെ തന്നെ രുചികരമായൊരു വിഭവം തന്നെയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.